എന്നായാലും സത്യം ജയിക്കും എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിന് തന്നെയായിരിക്കും അന്തിമ വിജയം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെടി ജലീൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും നുണ പറയാനും ഒളിച്ചു പോകാനും മന്ത്രി കെടി ജലീൽ എന്തിനാണ് തയ്യാറായത് എന്നുള്ള ചോദ്യം എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഉയർന്നു തന്നെ നിൽക്കുകയാണ് മന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ധാർമ്മികതയുടെ ഒരു വിഷയം കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസിൽ പ്രതി ഏർക്കപ്പെടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ രാജി വേണ്ടി വരും പക്ഷേ എൻഫോഴ്സ്മെന്റ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരാൾ തന്റെ സ്ഥാനം രാജിവെച്ചിട്ട് പോണോ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന മന്ത്രി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾ രാജിവെക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ധാർമ്മികതയുടേത് മാത്രമാണ് ആ ധാർമ്മികത തൽക്കാലം കെടി ജലീലിനെ സംബന്ധിച്ചിടത്തോളമോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമോ ഒരു വിഷയമല്ല എന്നുള്ളതുകൊണ്ട് കാരണം ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ വിശദാംശങ്ങൾ നേടാൻ വിളിപ്പിച്ചാൽ ഉടനെ തന്നെ രാജി എന്നുള്ള നിലപാട് എങ്ങനെ എടുക്കും എന്ന് സിപിഎം പരിശോധിക്കുന്നുണ്ട് അത് ന്യായമായ ചോദ്യമാണ് പക്ഷേ കെടി ജലീൽ ഈ വിഷയത്തിൽ സത്യം ജയിക്കും എന്ന് ആത്മവിശ്വാസമുള്ള ഒരാളായി തന്നെ ഇപ്പോഴും നിൽക്കുമ്പോൾ എന്തിനാണ് തന്റെ ഔദ്യോഗിക വാഹനം സുഹൃത്തിന്റെ വീട്ടിൽ ഇട്ടിട്ട് സ്വകാര്യ വാഹനത്തിൽ കയറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് പോയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെടി ജലീലിനെ ചോദ്യം ചെയ്തതായുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിക്കാനായി അദ്ദേഹത്തെ വിളിച്ച മാധ്യമപ്രവർത്തകരോട് എനിക്ക് നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല രാവിലെ പത്രത്തിലൊക്കെ കണ്ട ചില വാർത്തകൾ മാത്രമേ അറിയുകയുള്ളൂ എന്ന് നുണ പറഞ്ഞത് എന്തിനാണ് അവിടെയാണ് പ്രശ്നം എന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞല്ലോ ഞാൻ രണ്ട് മണിക്കൂർ അവരുടെ അടുത്ത് ചെലവഴിച്ചു അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാധ്യമപ്രവർത്തകരോട് പിന്നീട് ഈ സംഭവത്തിനൊക്കെ ശേഷം ജലീൽ പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഒരു കാര്യം ശരിയാണ് മാധ്യമങ്ങൾ തന്നെ പിന്തുടരുന്നതും അത് തത്സമയം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ജലീൽ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ രഹസ്യമായി ഇഡിക്ക് മുന്നിൽ ഹാജരായി ശരിയാണ് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ ഉണ്ട് എന്നെ ഇതിന് മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നെ അവർ നോട്ടീസ് അയച്ചു വിളിച്ചു ഞാൻ പോകുന്നു തിരിച്ചു വരുന്നു അതിപ്പോൾ സർക്കാർ വാഹനത്തിൽ പോകണമോ സ്വകാര്യ വാഹനത്തിൽ പോകണമോ എന്നൊക്കെ ഉള്ളത് ആ വ്യക്തിയുടെ തീരുമാനമാണ് ഒരു മന്ത്രിക്ക് എപ്പോഴും സർക്കാർ വാഹനത്തിൽ മാത്രമേ എവിടെയെങ്കിലും പോകാവൂ എന്ന് നിയമമില്ല അദ്ദേഹത്തിന് സ്വകാര്യ വാഹനത്തിലും യാത്ര ചെയ്യാം പക്ഷേ അതിനുശേഷമുള്ള കാര്യമാണ് അങ്ങനെ ഒളിച്ചു പോയതിനെ അങ്ങനെ മന്ത്രിക്ക് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ മന്ത്രിയെ അനുകൂലിക്കുന്ന ആളുകൾ ന്യായീകരിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർ നിരന്തരം ജലീലിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം നൽകിയ മറുപടി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് അവിടെയാണ് സംശയം എന്തുകൊണ്ട് ഈ വാർത്ത അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല ഇതിപ്പോൾ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവൻ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് ആ സ്ഥിരീകരണം നൽകുകയും ദേശീയ മാധ്യമങ്ങൾ ആ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു എത്ര നാളാണ് ഇത് ഒളിച്ചു വയ്ക്കാൻ സാധിക്കുക ഒരു മൊഴി കൊടുക്കാൻ പോയി അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നുള്ള കാര്യം അത് ഒളിച്ചു വയ്ക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ ജലീൽ തന്നെ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെയൊക്കെ ഞാൻ പറ്റിച്ചു എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന സൈബർ പോരാളികൾക്കുമൊക്കെ അഭിമാനിക്കാവുന്നൊരു നിമിഷമായിരുന്നു അത് ഞാനിത് ആ മാധ്യമങ്ങളെയൊക്കെ പറ്റിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം അപ്പോൾ ഒന്ന് തൻ്റെ വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ പോകാനുള്ള തീരുമാനം അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ അതറിഞ്ഞ് അതേക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ച് വിളിക്കുമ്പോഴും അതിൽ നിന്ന് ഒളിച്ചോടാൻ കാട്ടിയ വ്യഗ്രത ഈ രണ്ടു കാര്യങ്ങളും സത്യം മാത്രമേ ജയിക്കൂ അതിന് മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ജലീലും ജലൂലിനെ അനുകൂലിക്കുന്നവരും വിശ്വസിക്കുമ്പോഴും സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഘടകങ്ങളായി ഉയർന്നു നിൽക്കുക തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത ജലീലിനുണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണല്ലോ എപ്പോഴും മാധ്യമപ്രവർത്തകരെയൊക്കെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നവരാണ് മാധ്യമപ്രവർത്തകർ അങ്ങനെ ചോദ്യം ചോദിക്കരുത് ഇങ്ങനെ ചോദ്യം ചോദിക്കരുത് അങ്ങനെ വാർത്ത എഴുതരുത് എന്നൊക്കെ വാർത്ത എഴുതുന്നതിന് വേണ്ടി സ്ഥിരീകരിക്കാൻ മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ അപ്പോഴും കള്ളം പറഞ്ഞ മന്ത്രിയെക്കുറിച്ച് പിന്നെന്ത് പറയാനാണ് തലസ്ഥാനത്ത് നിന്ന് ഉള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ബ്യൂറോയുടെ ചുമതലക്കാരൻ അക്കാര്യം തുറന്നു തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടർ ഉച്ചയ്ക്ക് ഈ വാർത്തയറിഞ്ഞ് വിളിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് നിസ്സാരമായി അതിനെ തള്ളിക്കളയുകയാണ് മന്ത്രി ചെയ്തത് എന്ന് ഒരു മന്ത്രിയല്ലേ കള്ളം പറയില്ല എന്ന് വിചാരിച്ച് ആ വാർത്ത തങ്ങൾ നൽകിയില്ല എന്ന് നോക്കൂ പിന്നീട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് മേധാവി ഈ വാർത്ത സ്ഥിരീകരിക്കുകയും അത് മറ്റ് ചില ദേശീയ ചാനലുകൾ
ബ്രേക്കിംഗ് ന്യൂസായി പുറത്തു വിടുകയും ചെയ്തപ്പോൾ ഈ മാധ്യമ പ്രവർത്തകനോ ആ മാധ്യമ സ്ഥാപനത്തിനും ഒക്കെ ഉണ്ടായ ഒരവസ്ഥ കാരണം നേരത്തെ ഈ വാർത്ത അറിഞ്ഞ് സ്ഥിരീകരിക്കാൻ മന്ത്രിയെ വിളിച്ച് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചു പോയതാണ് ഇത് തൂക്കിക്കൊല്ലുന്ന വിഷയമൊന്നുമല്ലല്ലോ ചോദ്യം ചെയ്തുവെങ്കിൽ ചോദ്യം ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ് ഇപ്പോൾ പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു അത്തരത്തിലൊരു മാധ്യമ വിചാരണയ്ക്ക് താൻ കൂട്ടുനിൽക്കുന്ന തയ്യാറാകുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തു ഓക്കെ അതിനുശേഷം എന്തിനിങ്ങനെ പച്ചയ്ക്ക് കള്ളം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജലീലിനെ ഈ ആരോപണത്തിൽ ചില സംശയങ്ങളുടെ മുൾമുനയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.